എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ആരോഗ്യ ദർശനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും കുറേ നാളുകളായി, ഏകദേശം വർഷങ്ങളോളമായി നമ്മൾ ആരോഗ്യ ദർശനം എന്ന ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. ആരോഗ്യമേഖലയിലെ ഒട്ടനവധി അറിവുകൾ സമ്മാനിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഇത് എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്യുന്നത് രക്തദാനം മഹാദാനം എന്നാണ്. സഹജീവി സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നത് മറ്റൊരാൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായി രക്തം ആവശ്യമായി വരുമ്പോൾ അത് കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും കടമയാണ്. അതുകൊണ്ടാണ് രക്തദാനം മഹാദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ. നമ്മുടെ രക്തം മറ്റൊരാൾക്ക് ജീവിതം നൽകുന്നുവെങ്കിൽ അതിലേറെ സംതൃപ്തി ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ രക്തദാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും അർജൻ്റായി നമ്മൾ പോകുന്നത് രക്തം കൊടുക്കാനാണെങ്കിലും ആവശ്യത്തിന് രക്തം എടുക്കാനാണെങ്കിലും ബ്ലഡ് ബാങ്കുകളിലേക്കാണ്, രക്തബാങ്കുകളിലേക്കാണ്. തീർച്ചയായും രക്തബാങ്കുകൾക്ക് വലിയ പ്രാധാന്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വയനാട് ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഒരു രക്തബാങ്ക് ഉള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ മിസ്റ്റർ റോബിൻ ബേബി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യാം. നമുക്ക് ബ്ലഡ് ബാങ്ക്, ഞാൻ അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ടോപ്പിക്ക് അത്ര വിശാലമായ ഒരു ടോപ്പിക്കാണ്. അതെ അതെ. രക്തം ദാനം എന്ന് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും ഞങ്ങൾ വാർത്തകൾ ചെയ്യാറുണ്ട് ഒരുപാട് തവണ രക്തം കൊടുത്ത ആളുകളെക്കുറിച്ച്. ഒരു ബ്ലഡ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്താണ്? ഒരു രക്തബാങ്കിൻ്റെ, ഏതൊരു രക്തബാങ്കിൻ്റെയും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ഒരു ഡോണർ തന്നെയാണ്. അതായത് ഒരു നട്ടൽ തന്നെയാണ് ഡോണർ. ഡോണർ ഇല്ലാതെ ഒരു രക്തബാങ്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഡോണർ തന്നെയാണ്. ഇപ്പോൾ രക്തം നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലഡ് ബാങ്കുകളിലേക്ക് രക്തം നൽകാൻ ആളുകൾ എങ്ങനെയാണ്, നമ്മൾ ആളുകളെ വിളിക്കുകയാണോ അതോ സ്വയം സന്നദ്ധമായിട്ട് ആളുകൾ വരികയാണോ ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മെയിനായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓക്കെ. അതായത് ഈ രാഷ്ട്രീയ സംഘടനകൾ, അതുകൂടാതെ യുവജന പ്രസ്ഥാനങ്ങൾ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ഒരുപാട് വോളണ്ടറി ഡോണേഴ്സിനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് ബ്ലഡ് ഈ WHO പുതിയൊരു റൂൾ അനുസരിച്ച് 100% വോളണ്ടറി ഡോണേഴ്സിനെയാണ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംഘടനകൾ നമ്മൾ ഒരുപാട് സഹായിക്കാറുണ്ട്. അവർ വഴി നമുക്ക് ഒരുപാട് യുവജനങ്ങൾ ഇതിലേക്ക് പണ്ടത്തിനെ അപേക്ഷിച്ച് ഒരുപാട് പേര് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ രക്തം തരാൻ തയ്യാറായിട്ട് സ്വയം സന്നദ്ധമായിട്ട് വരുന്ന ആളുകൾ ഒട്ടനവധി ഉണ്ടോ? കുറേ ആളുകളുണ്ടോ? പണ്ടത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിന് ഗണ്യമായ വർധന വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് അവർ താല്പര്യപ്പെട്ട് വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമ്മുടെ വയനാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു അധികം ബ്ലഡ് ബാങ്ക് ഇല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ബേസ് ചെയ്തിട്ടുണ്ടാവും, സുൽത്താൻ ബത്തേരി ബേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസമുണ്ട്? കാരണം പലപ്പോഴും അവൈലബിലിറ്റിയുടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാറുണ്ട് പല ഗ്രൂപ്പ് രക്തങ്ങളുടെയൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യത്യാസം എങ്ങനെ പറയാം? അങ്ങനെ നോക്കുമ്പോൾ മറ്റ് ബ്ലഡ് ബാങ്കിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേം കൂടി കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ ഈ മാനന്തവാടി ബ്ലഡ് ബാങ്ക് ആണെങ്കിലും ബത്തേരി ബ്ലഡ് ബാങ്ക് ആണെങ്കിലും ഇപ്പോൾ കുറച്ച് ദൂരം അധികമായത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ കൽപ്പറ്റയാണെങ്കിലും ഇപ്പോൾ അമ്പലവയലാണെങ്കിലും ഇല്ലെങ്കിൽ വൈത്തിരി ആണെങ്കിലും അവിടെയുള്ള ഹോസ്പിറ്റലുകൾക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു സൗകര്യം പ്രത്യേകിച്ച് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ ബ്ലഡിനായിട്ട് ആശ്രയിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് ബ്ലഡ് ഇവിടുന്ന് കൊണ്ടുപോകാറുമുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ബ്ലഡ് വേണം, അത് അവർ വന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുന്ന് എത്തിക്കേണ്ടതാണെങ്കിൽ അതിന് എന്തെങ്കിലും ഫെസിലിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ? ഇവിടുന്ന് എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് ബ്ലഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡുമായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ബ്ലഡും മാച്ച് ആണെന്നുള്ള ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. അതിന് നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് നമുക്ക് കിട്ടിയേ തീരും. അതുപോലെ ഒരു ഡോക്ടറുടെ ഒരു ഫോം ഉണ്ട്, ക്രോസ് മാച്ച് ഫോം. ആ ഫോം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു പേഷ്യൻ്റ് ബ്ലഡ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ബ്ലഡ് നമുക്ക് കിട്ടണമെങ്കിൽ, ആ റിക്വസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വ്യക്തി, ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്തേക്ക് സമീപിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സാമ്പിളും റിക്വസ്റ്റും കിട്ടത്തുള്ളൂ. ആ ഒരു ക്രോസ് മാച്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ നടത്തിയതിന് ശേഷം കൊടുക്കാൻ നോക്കൂ. തീർച്ചയായിട്ടും ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കൊടുക്കുന്ന ബ്ലഡും
പേഷ്യൻറ്റിൻ്റെ ബ്ലഡും തമ്മിൽ മാച്ചാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കത് സ്ഥിരീകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ബ്ലഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എവിടെ എങ്ങനെയാണെങ്കിലും ഒരു വ്യക്തി ക്രോസ് മാച്ച് നിർബന്ധമാണ്, വളരെ നിർബന്ധം. ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടം എപ്പോഴാണ്? കാരണം ഏറ്റവും റയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ, ഏറ്റവും ഇപ്പോൾ ഓപ്പോസിറ്റീവ് എന്ന ഒരു പ്രശ്നമുള്ള ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ, എ ബി പോസിറ്റീവോ, ഏതാണ് ഏറ്റവും കൂടുതൽ റയറായിട്ട് ആവശ്യം വന്നിട്ടും ഇവിടെ റയറായി എന്ന് തോന്നുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഈ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം റയർ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതിലും ഏറ്റവും റയറാണ് എ ബി നെഗറ്റീവ്. പക്ഷേ എ ബി നെഗറ്റീവിൻ്റെ ഒക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താ വെച്ചാൽ എ ബി നെഗറ്റീവിൻ്റെ മറ്റൊരു ഗുണം എന്താ വെച്ചാൽ, ഈ എ ബി നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് മറ്റ് നെഗറ്റീവ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ സാധിക്കും. ക്രോസ് മാച്ച് ചെയ്തിട്ട് ക്ലിയർ ആണെങ്കിൽ മറ്റ് നെഗറ്റീവ് ഗ്രൂപ്പ് സ്വീകരിക്കാം. അതായത് ഇപ്പോൾ എ ബി നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിക്ക് എ നെഗറ്റീവ് അല്ലെങ്കിൽ ബി നെഗറ്റീവ് അതുമല്ലെങ്കിൽ ഒ നെഗറ്റീവ് സ്വീകരിക്കാൻ പറ്റും. സോ എ ബി നെഗറ്റീവ് ഇപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ എ ബി നെഗറ്റീവ് തന്നെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഒന്ന് മാച്ച് ആയിക്കോട്ടെ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ഒരു വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അത്തരം ഒരു പ്രതിസന്ധി ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ നമുക്ക് അത്ര ഒരു പ്രതിസന്ധി നേരിട്ടിട്ട് ഇല്ല. എന്തുവെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒരു മിനിമം സ്റ്റോക്ക്, നമ്മളെപ്പോഴും ഒരു മിനിമം സ്റ്റോക്ക് നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഗ്രൂപ്പ് യൂണിറ്റ് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു വലിയൊരു ഗുണം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെപ്പോഴും ആ ഒരു മിനിമം സ്റ്റോക്ക് എപ്പോഴും കയ്യിൽ വെച്ചിട്ട് കയ്യിലെപ്പോഴും നമ്മൾ കരുതിയിരിക്കും. കാരണം എപ്പോഴാണ് ഒരു അപകടം, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക, പെട്ടെന്ന് ബ്ലീഡിംഗ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വരിക, അല്ലെങ്കിൽ സർജറിയുടെ സമയത്ത് ഒരു ബ്ലീഡിങ് വരിക, ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മളൊരു മിനിമം സ്റ്റോക്ക് എപ്പോഴും ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കും. ഇതുവരെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? സഹായം, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ബ്ലഡ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടൊരവസ്ഥ വന്നാൽ അതിന് എത്രത്തോളം സേഫ് ആക്കേണ്ടതുണ്ട്? അതിന് പ്രത്യേകം സജ്ജീകരിച്ച ബാഗുകളുണ്ട്. അതായത് ഐസ് ബോക്സ്, അതായത് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്ന പ്രത്യേകം സജ്ജീകരിച്ച ബാഗുകൾ ഇതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിലാണ് അത് കരുതി? അതെ, എല്ലാ ഹോസ്പിറ്റലുകാരും അങ്ങനെ ഒരു ബോക്സ് അവർ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു പേഷ്യൻ്റെ ബ്ലഡ് ആവശ്യം വരികയാണെങ്കിൽ ആ ബോക്സുമായിട്ടാണ് അവർ വരിക. അപ്പോൾ ആ പ്രത്യേകം സജ്ജീകരിച്ച ആ ബോക്സിലാണ് നമ്മൾ ബ്ലഡ് ഇട്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് നമ്മളിവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ കേട്ടറിവാണ്, അതിലെ പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം സജ്ജീകരണങ്ങളുണ്ട്? അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് കടന്നു പോകുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സ് എത്രത്തോളം മൂപ്പൻസിന് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്? അതായത് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഒരു ഡോണർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് ഇതിനെ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് ഘടകങ്ങളാക്കിയിട്ടാണ് വേർതിരിക്കുന്നത്. ഓക്കെ, ഒരു ബ്ലഡിനെ നമ്മൾ ആർ ബി സി, അതിനെ നമ്മൾ പി ആർ ബി സി എന്ന് പറയും, പിന്നെ പ്ലാസ്മ, പിന്നെ പ്ലേറ്റ്ലെറ്റ്. ഇങ്ങനെ മൂന്ന് പ്രധാന ഘടകങ്ങളായിട്ടാണ് നമ്മൾ വേർതിരിച്ച് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ വേർതിരിച്ച ബ്ലഡിനെ നമ്മൾ മൂന്ന് സെപ്പറേറ്റ് സ്ഥലത്താണ് സൂക്ഷിക്കുന്നത്, മൂന്ന് സെപ്പറേറ്റ് ടെമ്പറേച്ചറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലഡിന്. അത് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ്സ്, അത്തരം സംവിധാനങ്ങളൊക്കെ ക്ലിയർ ആണ്? അതെ അതെ, എല്ലാം വളരെ അഡ്വാൻസ്ഡ് ടെക്നിക്കാണ് നമ്മൾ ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഒരു ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലഡ് അതിന് മുൻപ് ഒരു രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഗുണമെന്ത്, ദോഷമെന്ത്? ഈ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചില വ്യക്തികളുടെ ഇടയിൽ ഒരു മിഥ്യാധാരണയുണ്ട്. അതായത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമോ, നമുക്ക് എന്തെങ്കിലും ദോഷമായിട്ട് സംഭവിക്കുമോ, അങ്ങനെയൊക്കെ ചെറിയൊരു മിഥ്യാധാരണ ഇപ്പോഴും സമൂഹത്തിൽ ചില വ്യക്തികളുടെ ഇടയിലുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് യാതൊരു വിധ ദോഷങ്ങളും ഇല്ല എന്നുള്ളതാണ്. മറിച്ച് അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഹാർട്ട് ഡിസീസ് ഒന്നും വളരെ കുറവായിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ കരൾ രോഗം എല്ലാം വളരെ കുറവായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം അതാ കാണുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനിൻ്റെ ലെവലെല്ലാം ക്രമീകരിക്കപ്പെടുകയും അതുപോലെ രക്തത്തിൻ്റെ കട്ടി ലേശം കുറയും, വിസ്കോസിറ്റി ലേശം കുറഞ്ഞ് നമ്മുടെ ഞരമ്പിലൂടെ കുറച്ചും കൂടി സുഗമമായിട്ട് ബ്ലഡിന് ഒഴുകാനുള്ള ഒരു ഒരു രീതി നമുക്ക് റീപ്ലാന്റ് ചെയ്യുന്നതിന്. അതെ അതെ അതെ, അതുമൂലം നമുക്ക് ഈ ഓക്സിജൻ്റെ സപ്ലൈക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മുടെ സെൽസിലേക്ക് എത്തുകയും കുറേ കൂടി ഉണർവുള്ളവനായി ഉന്മേഷമായി നമ്മൾ തീരുകയാണ് ചെയ്യാറ്.
ദോഷം എന്ന് പറയുന്നത് അതുപോലെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാല് ഇതൊരു ദാനമാണ് അല്ലേ, രക്തദാനം മഹാദാനം എന്നാണ് നമ്മൾ പറയാം. നമ്മൾ ഒരു യൂണിറ്റ് ബ്ലഡ് രക്തം ദാനം ചെയ്യുന്നതിലൂടെ മൂന്ന് ജീവനകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും. മൂന്ന് ജീവനകൾ നമുക്ക് രക്ഷിക്കുന്നതിലൂടെ അതിലും വലിയൊരു പുണ്യം. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ഒരു വ്യക്തിയുടെ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്താൽ ഞാൻ പറയാം മൂന്ന് ഘടകങ്ങളൊക്കെ നമ്മൾ വേർതിരിക്കുക. ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ മൂന്ന് പേഷ്യന്റിനായിരിക്കും കൊടുക്കുക. അങ്ങനെ മൂന്ന് ജീവനകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ മൂന്ന് ജീവനകൾ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ഒരു പുണ്യപ്രവൃത്തി നമുക്ക് മറ്റൊന്നില്ലല്ലോ. അറ്റ് എ ടൈം ഒരു മനുഷ്യന്റെ ഒരു ഒരു വ്യക്തിയുടെ ദേഹത്തു നിന്നും എത്ര രക്തം വൺ ടൈം എടുക്കാൻ പറ്റും? അത് നമ്മുടെ തൂക്കത്തിനനുസരിച്ചിരിക്കും. നമുക്ക് മിനിമം 45 കിലോഗ്രാം തൂക്കമെങ്കിലും വേണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ബാഗാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഒന്ന് 350 ml ബ്ലഡിന്റെ ബാഗും ഒന്ന് 450 ml ബ്ലഡിന്റെ ബാഗും. ഈ 45 കിലോ മുതൽ 55 കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും 350 ml ബ്ലഡ് കളക്ട് ചെയ്യാം. ഓക്കെ, 55 മുകളിലേക്ക് തൂക്കമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും നമുക്ക് 450 ml വരെ നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ കളക്ട് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവൽ ഉണ്ട്. അതായത് നമ്മൾ ഒരു തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻ്റർവൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ഇത് 4 മാസമാണ്, പുരുഷന്മാർ മാത്രമാണ് ഇത് 3 മാസം. സ്ത്രീകളാകുമ്പോൾ ഇത് 4 മാസത്തിലൊരിക്കൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഗർഭിണികളായ സ്ത്രീകളിൽ നിന്നും രക്തം എടുക്കാറുണ്ടോ? ഇല്ല, അത് ഈ സ്ത്രീകളുടെ ഒരു ഒരു 4 ക്രൈറ്റീരിയ മെയിൻ ആയിട്ടുള്ളത്, ഒന്ന് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളുടെ ബ്ലഡ് നമ്മൾ എടുക്കാറില്ല, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരുടെ ബ്ലഡ് നമ്മൾ എടുക്കാറില്ല, അതുപോലെ പീരീഡ്സ് നമ്മളിപ്പോൾ ഒരു 1 മുതൽ 5 ദിവസത്തെ ഒരു ബ്ലീഡിങ് സമയമാണല്ലോ മെയിൻ ആയിട്ട് പീരീഡ്സ് എന്ന് പറയും, ആ ഒരു സമയത്ത് നമ്മൾ ബ്ലഡ് എടുക്കാറില്ല. അതുപോലെ തന്നെ അബോർഷൻ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളാണെങ്കിൽ ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ നമ്മൾ 6 മാസത്തേക്ക് നമ്മൾ ബ്ലഡ് എടുക്കാറില്ല. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ബ്ലഡ് നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ആളുകൾ, ആ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഇപ്പം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള അസുഖമുള്ള ആളുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട്? ഉണ്ട്. അതായത് നമ്മൾ 2 ടൈപ്പ് ആയിട്ട് നമ്മൾ ഡോണറെ മാറ്റി നിർത്തുന്നുണ്ട്. അതിൽ നിന്ന് പെർമനന്റലി ഡെഫർ ചെയ്യുന്നതും ഒന്ന് ടെമ്പററി ഡെഫർ എന്ന് പറയും. അതായത് ഇപ്പോൾ പെർമനന്റലി ഡെഫർ എന്ന് പറഞ്ഞാൽ ഒരു ഡോണർ അദ്ദേഹത്തിന് ഇപ്പോൾ മേജറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മുടെ അവയവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ന്യൂറോ പ്രോബ്ലമുള്ള ഒരു, ഹൃദയത്തിൻ്റെ പ്രോബ്ലമുള്ള ഒരാൾ, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ലിവറിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസറുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ പെർമനൻ്റലി ഡെഫർ എന്ന് പറയും. അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C എന്നീ രോഗങ്ങൾ ബാധിച്ച ആളുകൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ പെർമനൻ്റലി ഡെഫർ എന്ന് പറയും. ഈ ടെമ്പററി ഡെഫർ എന്ന് പറഞ്ഞാൽ അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ മദ്യപിച്ചിട്ടൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു മൈനർ സർജറി കഴിഞ്ഞിട്ട്, മൈനർ സർജറി ആണെങ്കിൽ 6 മാസത്തേക്ക്, ഇപ്പോൾ മേജർ സർജറി ആണെങ്കിൽ 1 വർഷത്തേക്ക്, ഇപ്പോൾ ഒരു ടാറ്റു അടിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ 1 വർഷത്തേക്ക്, പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 14 ദിവസത്തേക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ ദിവസം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ദിവസമൊക്കെ നമ്മൾ നോക്കിയിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ സ്വീകരിക്കൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഷുഗറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സ്വീകരിക്കാറില്ല. ഇൻസുലിൻ എടുക്കുന്ന വ്യക്തി ഇൻസുലിൻ ഇല്ല, അദ്ദേഹം മെഡിസിനിലാണ്, പക്ഷേ അണ്ടർ കൺട്രോളിലാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ ബ്ലഡ് സ്വീകരിക്കാം, കുഴപ്പമില്ല. അണ്ടർ കൺട്രോളിലാണെങ്കിൽ ആണെങ്കിൽ അതുപോലെ തന്നെയാണ് BP കാര്യത്തിലും. BP മെഡിസിൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം അണ്ടർ കൺട്രോളിലാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് എടുക്കാം. പക്ഷേ BP മെഡിസിൻ കഴിച്ചിട്ടും ആ കൺട്രോൾ, നമുക്ക് ബ്ലഡ് ബാങ്കിന് ഒരു പ്രത്യേക ഒരു ലെവലുണ്ട്, ആ ലെവലിൻ്റെ മുകളിലേക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പ്രായം കൂടിയ ആളുകളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ? ആ പ്രായത്തിൽ നമ്മൾ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം. പ്രായം നമ്മൾ മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യവാനായ അല്ലെങ്കിൽ ആരോഗ്യവതിയായ 45 വയസ്സ് നേരത്തെ പറഞ്ഞതുപോലെ തൂക്കമുള്ള 45 കിലോ തൂക്കമുള്ള 45 കിലോ തൂക്കമുള്ള 60 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ശാരീരികവും മാനസികവുമായിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഈ ആദ്യമായിട്ട് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 60 വയസ്സ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് അറുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ബ്ലഡ് അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കാം. ഒരു ബ്ലഡ് ആവശ്യമായി വന്നാൽ ഒരു ഡോണർ വന്നാൽ
അദ്ദേഹത്തിന്റെ ഈ മുഴുവൻ ചെക്കപ്പിനും ശേഷം മാത്രമേ ബ്ലഡ് സ്വീകരിക്കൂ. തീർച്ചയായിട്ടും നമ്മളൊരു കൗൺസിലറിന്റെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ചെയ്യും. ഇതിന് പുറമെ അദ്ദേഹത്തിന്റെ ബി പി, പൾസ്, ടെമ്പറേച്ചർ, ഓക്സിജൻ ലെവൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് അദ്ദേഹം പരിപൂർണമായി യോഗ്യനാണ് ഉറപ്പാണെങ്കിൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തെ ഒരു ഡോണറായി കൺസെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് നമ്മൾ എടുക്കും. നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് കൊടുക്കുന്നത് അതിനൊരു നിശ്ചിത വിലയിട്ടിട്ടല്ലേ കൊടുക്കുക അല്ലേ? അതെ അതെ അതെ, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഈ ഇപ്പൊ ബ്ലഡ് പകരം തന്ന് അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന അങ്ങനെ സമ്പ്രദായം ഉണ്ടോ? അതില്ല. അതെന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു ഡോണറിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പേഷ്യന്റിന് കൊടുക്കുകയല്ല ചെയ്യാം. ഇപ്പോൾ അതിന് കുറെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 5 ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡോണറിന്റെ ബ്ലഡ് കളക്ട് ചെയ്താൽ രക്തത്തിലൂടെ പകരുന്ന ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിസിബിൾ ഡിസീസ് എന്ന് പറയും. രക്തത്തിലൂടെ പകരുന്ന 5 തരം രോഗമുണ്ട്. 1 HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, മലേറിയ, സിഫിലിസ്. ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കത്തുള്ളൂ. പിന്നെ ആ ടെസ്റ്റ് ചെയ്യുന്നൊരു ചാർജ്, അതുപോലെ കളക്ട് ചെയ്യുന്ന ഒരു ബാഗിൻ്റെ ചാർജ്, ഈ ഒരു ചാർജൊക്കെ നമ്മൾ ഒരു പേഷ്യൻ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ പകരം നമുക്ക് ബ്ലഡ് കിട്ടിയേ മതിയാവും. കാരണം വെച്ചാൽ ഈ ബ്ലഡിൻ്റെ പ്രത്യേകത, ഈ ശാസ്ത്രം നമ്മൾ ഇത്രയും വളർന്നിട്ടും ഈ ബ്ലഡിന് പകരമായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ബ്ലഡിന് ബ്ലഡ് തന്നെ വേണം. അപ്പോൾ നമ്മുടെ രക്തബാങ്കിലുള്ള ഒരു ബ്ലഡ് നമ്മളൊരു പേഷ്യൻ്റിന് കൊടുത്താൽ പകരം നമുക്കൊരു ബ്ലഡ് കിട്ടിയാൽ മാത്രമേ നമുക്കിനി മറ്റൊരു പേഷ്യൻ്റെ ജീവന് അത് കൊടുക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എല്ലാത്തിനും പകരം പലതും കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ ബ്ലഡിന് പകരം മനുഷ്യ ശരീരത്തിലേക്ക് മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു ഒരു താത്വികമായി പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ ബ്ലഡിന് ഔട്ട്സൈഡാണ്. തീർച്ചയായും ബ്ലഡിന് അതൊന്നുമില്ല എന്നുള്ളതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ മനുഷ്യർ പരസ്പരം സഹകരിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ബ്ലഡ്. അതുകൊണ്ടാണ് രക്തദാനം മഹാദാനമായിട്ട് മാറുന്നത്. ഇനി എന്താണ് ഈ ഡോണേഴ്സിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ മടിച്ചു നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരു മിഥ്യാധാരണ ചില ആളുകളുടെ ഇടയിൽ ഉണ്ട്, എന്തെങ്കിലും രക്തം ദാനം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ദോഷങ്ങൾ വരുമോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ജീവനുകളാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ യുവതലമുറ ഇതിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ രക്തദാനത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും 3 ജീവനുകൾ രക്ഷിക്കുകയും അതിനോടൊപ്പം തന്നെ സ്വന്തം ശരീരം ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയും ചെയ്ത് എല്ലാവരും ഈ ഒരു പ്രക്രിയയിലേക്ക് കടന്നു വരുന്ന വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു റെയിനി സീസണിലൊക്കെ അറിയാലോ, ഡെങ്കു ഒക്കെ ഒരുപാട് പടർന്ന ഒരു സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പ്ലേറ്റ്ലെറ്റിൻ്റെ ഒക്കെ ആവശ്യം വരും. ഇപ്പോൾ ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പ്ലേറ്റ്ലെറ്റ് ഒരു വ്യക്തി ഒരു പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ നമുക്ക് ഒരുപാട് ബ്ലഡ് എല്ലാ രക്തബാങ്കിലും, കേരളത്തിലെ എല്ലാ രക്തബാങ്കിലും ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വയമേ അത് മനസ്സിലാക്കി ആരുടെയും നിർബന്ധം കൂടാതെ സ്വയമേ എല്ലാവരും ബ്ലഡ് ബാങ്കിലേക്ക് എല്ലാ 3 മാസം കൂടുമ്പോൾ കടന്നു വന്ന് രക്തം ഡൊണേറ്റ് ചെയ്ത് പേഷ്യൻസിനെ രക്ഷിക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് വളരെ മഹത്തായ വളരെ വലിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബ്ലഡ് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, നമുക്ക് വേണ്ടപ്പെട്ടവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ, മറ്റ് നാട്ടുകാർ. ഇവിടെയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുമ്പോഴാണ് ഇതിൻ്റെ വൈഷമ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ലഭ്യമാകാത്ത അവസ്ഥയിലുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. അവിടെ നമ്മൾ സ്വയം സന്നദ്ധരാവുക, ആ രക്തദാനം മഹാദാനം എന്ന വലിയ തത്വത്തെ സ്വയം ഏറ്റെടുക്കുക, മനുഷ്യനാവുക. നമ്മളോടൊപ്പം പങ്കെടുത്തത് മിസ്റ്റർ റോബിൻ ബേബി, ടെക്നിക്കൽ സൂപ്പർവൈസറാണ് ബ്ലഡ് ബാങ്ക് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഒരുപാട് സന്തോഷം, വലിയ ഒരു സന്ദേശവും അറിവുമാണ് നമുക്ക് നൽകിയത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് കാണും. നമസ്കാരം.